ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത വീഡിയോയില് ദൂധ്സാഗർ കാണിക്കുമെന്ന്. ആ അടുത്ത വീഡിയോ ആണിത്. ഇതിന്റെ അകത്ത് ഉറപ്പായിട്ട് നമ്മൾ ദൂധ്സാഗർ കാണിക്കും. പക്ഷേ കുറെ നേരമായിട്ട് ഭയങ്കര വിശപ്പ്, ഒന്നും കഴിച്ചിട്ടില്ല. രാവിലത്തെ നിസ്സാരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ചെമ്മു നിലവിളി തുടങ്ങി. എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അതും ഫിഷ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്, ഫിഷ് താരിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കണ്ട്. നമുക്ക് നോക്കാം, പോണ വഴിക്ക് ഏതെങ്കിലും നല്ല ഹോട്ടൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്താം. ഓക്കെ, എന്താണ് ഷഫീക്ക, ഒന്നും ഉണ്ടല്ലോ. വിശപ്പാണ് എല്ലാവരുടെയും ചാർജായിട്ട് നമുക്ക് ദൂധ്സാഗറിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ചാർജ് ആകാൻ വേണ്ടി നമുക്ക് ഇന്ധനം പിടിക്കാൻ പോവാം. ഗൈസ്, വിശപ്പിന്റെ വിളി തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു റെസ്റ്റോറന്റ് കണ്ടപ്പോഴത്തേക്കും നല്ല റോഡ് സൈഡ് ആയിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് തിരിച്ച് കൊള്ളാം. ഒരു വൈബ് ഉണ്ട് കാണാൻ, അല്ലേ? സ്കേ കാണാൻ, സ്കേ കാണാൻ. ഓക്കെ, നമുക്ക് വണ്ടി നൈസ് ആയിട്ട് ഇവിടെ ഒതുക്കി. ആ, ഫുഡ് നന്നായിട്ട് കിട്ടി. നീ പേടിക്കണ്ട, ഫുഡ് എന്തായാലും ഉണ്ടാവും. ഫുഡ് ഉണ്ടാവും. ചെമ്മു ഗോവ എന്നിട്ട് ഫുഡ് പറഞ്ഞിട്ട് വിചാരിച്ചാളെ. അപ്പൊ ഇവിടെ വന്നിട്ട് ഫിഷ് കിട്ടി. അല്ലെ ചെമ്മു, നമ്മളിങ്ങനെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ കഴിക്കണം കഴിക്കണം. അതെ അതെ, താലി ഓർഡർ ചെയ്ത് ഗൈസ്. ഗോവൻ ഫിഷ് താലി ഉണ്ട്, സ്പെഷ്യൽ ഗോവൻ ഫിഷ് താലി ഉണ്ട്. അപ്പൊ നമ്മള് സ്പെഷ്യൽ ഗോവൻ ഫിഷ് താലി ഓർഡർ ചെയ്തു. ഇത് വന്നിട്ട് നോക്കാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, എങ്ങനെയുണ്ടെന്ന്. അല്ല മക്കളെ, അങ്ങനെ ഗോവൻ സ്പെഷ്യൽ ഫിഷ് താലി റെഡി. എന്ത് ഫിഷാണ് ചെയ്യുന്നത്, എന്താണെന്ന് അറിയോ? അവരെ അവരുടെ ഭാഷയിൽ എന്തൊരു പേര് പറഞ്ഞു. കൊള്ളാലേ, നല്ല വൈറ്റ് റൈസും കറി സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ്, എന്തൊക്കെയോ, ഇതിന്റെയൊക്കെ പേരറിയില്ല. ബ്ലോഗില് കറക്റ്റ് ആയിട്ട് പറയണ ചെമ്പ്, എന്തൊരു മൊബൈലും കുത്തി പിടിച്ചിട്ട് ഇങ്ങനെ അതൊക്കെ കഴിച്ച് കാണിക്കേണ്ട. എടുത്തിട്ട് ഇങ്ങനെ വെക്കാം, ചെറുതായിട്ടൊന്ന് ഇതാക്കാം, ചോറിൽ കുഴക്ക, കുറച്ച് മീൻ ചാരെടുത്ത് കുറച്ച് വയ്ക്കാം. എന്റെ വൈകുന്നേരം വെള്ളം തന്നെ. എന്റെ പൊന്ന് ചെമ്പു, കൊതി കിട്ടൂട്ടോ. ചെമ്മീൻ ഇതിന്റെ അകത്തല്ലേ, വെജിറ്റബിളും ഇതൊക്കെ ആയിട്ടുള്ള സൂപ്പറാണ്. ഞാനും കഴിച്ചു തുടങ്ങട്ടെ. ഇത് വരാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും സംഭവം കിട്ടുന്നതാണെന്നാണ് പറയുന്നത്. അത് ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കുറച്ച് പോസ്റ്റായി, നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പെന്ന് പറഞ്ഞാൽ അമ്മാരി വിശപ്പുണ്ട്. ചെമ്മു, നമ്മൾ സൈഡ് ഉണ്ടായിടും, കറി കുറച്ച് അവിടെ ഒഴിക്കും, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് കുഴക്കും. എന്റെ വൈകുന്നേരം തന്നെ വെള്ളം വരും. കറിയുടെയും ഫ്രൈൻ്റെയും നല്ല സ്മെല്ല് വരണം, നല്ല ഫ്ലേവർ സ്മെല്ല് ഇവിടെ ഉണ്ട് അല്ലേ. ചെമ്പു, രണ്ട് പച്ചക്കറി എന്നൊക്കെ. വീട്ടിൽ ഇന്നത്തെ വ്ളോഗ് കണ്ടിട്ട് സൈഗും മഷും സോനൊക്കെ പറഞ്ഞു തന്നെ വിളിച്ചിട്ട് പൊതുവെ എന്നിരുന്നു കണ്ടിട്ട് ഇതുകൊണ്ട് താല് കഴിക്കാൻ തോന്നുന്നത്. അടിപൊളി
കൈക്കടയിലിടെ അതാക്കിന് മുള്ളു കുത്തിക്കാറ് ഹെവി മുള്ളു. എന്നിട്ട് നമ്മുടെ ടൊമാറ്റോ അരച്ച് കളക്കിട്ടുണ്ട്, പിന്നെ മല്ലിയില ഒക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ഫ്ലേവർ പുളിപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇത് എന്താ പറയാ ബട്ടർ മിൽക്കും ആഡായിട്ട് വന്നത് കൊള്ളാം ലൈഫ് ആയിട്ട്. ഇതെന്താ അതും ഫിഷ് കറിയാണോ? നല്ല നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന ടൈപ്പ് നല്ല അരപ്പിട്ടിട്ടുള്ള വെച്ചിട്ടുള്ള ചെറിയൊരു വേറൊരു ടൈപ്പ് ഫിഷ് കറി കറികളും കാര്യങ്ങളും അത് മറ്റേ മാംഗ്ലൂർ സ്റ്റൈലിലും അങ്ങനെ മമ്മ എനിക്ക് അങ്ങനെ പൊരിച്ചേരാറുണ്ട്, റവ ഇട്ടത് റവ ഇട്ടിട്ട് പൊരിച്ചേരാറുണ്ട്. റവ ഫ്രൈ പിന്നെ കറികളൊക്കെ ഒരു ഗോവൻ ടച്ച് കറികളായിരുന്നു. ഒരു സൂപ്പർ രക്ഷയില്ല ബട്ടർ മിൽക്ക് അടിപൊളി. അതിനകത്ത് ഇവര് തക്കാളി അരച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടോ അതിന്റെ അത് മല്ലിയില ഒക്കെ ഇട്ട് മുളക് ഇട്ട് അതിന്റെ അതിന് ആശ്രിത തന്നെ അതിന്റെ മുളകുള്ള കാന്താരി മുളക് തന്നു ഇട്ടേ നല്ലൊരു നല്ല വയറ് നിറഞ്ഞ് മനസ്സ് മനസ്സ് നിറഞ്ഞ് അല്ല ഇപ്പൊ കുറച്ചും കൂടെ ഒരു വൺ അവറിന്റെ ഓട്ടം ഉണ്ടാവും. ആ വൺ അവറിന്റെ ഓട്ടം ഉണ്ട് എന്തായാലും കാടുകളിൽ അവിടെ എത്തുമ്പോ എന്തായാലും നാലര മണിയെങ്കിലും ആവും അല്ല. ഇനി അവിടെ എത്തുമ്പോഴത്തേക്ക് വല്ല ഗേറ്റ് അങ്ങനെ ക്ലോസ് ആവുമോ എന്റെ പേടി. അങ്ങോട്ട് എൻട്രൻസ് ഒക്കെ നിങ്ങളത് രണ്ടുമൂന്ന് വീഡിയോ പറഞ്ഞു ദൂത്സാഗർ കാണിക്കാൻ ദൂത്സാഗർ കാണിക്കാൻ ദൂത്സാഗർ കാണിക്കാൻ. ഇനി ഇതിലെങ്കിലും കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് എന്നെ കൊണ്ടേ കാണിക്കും. അതും കൊറേ നാളായിട്ടുള്ള എന്റെ ആഗ്രഹമാണ് ദൂത്സാഗർ എന്ന് കാണുന്നത്. കൊറേ നമ്മള് ഈ റീൽസിലും വീഡിയോസിലും ഒക്കെ കണ്ട് 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 ഗോവയില് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത്ര അടുത്ത് പിന്നെ വരാതെ പോകുമ്പോ എന്തായാലും കണ്ടിട്ടേ പോയി. അതിന്റെ ഒരു ഇതല്ലേ അതിന്റെ ഒരു അതാണ് ഇത്. അത് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കരത്തിൽ അതാണ് ഭയങ്കരത്തിൽ ഇതാണ് അതായത് അങ്ങനെ അതായത് കുരുവി അതായത് പോണ്ട പോണം പോണ്ട കഴിഞ്ഞില്ലേ പോണ്ട കഴിഞ്ഞില്ല സക്കോട്ടം. നല്ല രസമാണ് ഈ ഗോവയില് വന്നിട്ട് ഇവിടത്തെ ചില വീടുകൾ കാണാനൊക്കെ പഴയ പഴയ ഒരു ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ടച്ച് ഒരു വീടുകള് പഴയ പഴയ ഓടിട്ട് നല്ല രസമാണ്. ഭയങ്കര രസമാണ് ദൂത്സാഗർ. ബോർഡ് കണ്ടു ബോർഡ് കണ്ടു ബോർഡ് ബോർഡ് കൊറേയായി കാണുന്നു. പിന്നെ വിറ്റതല്ല നമ്മള് ഗോവയിൽ നിന്ന് ഞാൻ ദൂത്സാഗറിന്റെ ലൊക്കേഷൻ അടിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ 3 കിലോമീറ്റർ എന്നും പറഞ്ഞ് കാണിച്ചു. അതെന്താ അത് ദൂത്സാഗറല്ല അത് ദോദസാഗർ. പിന്നീട് ഞാൻ ശരിക്കും നോക്കാം എങ്ങോട്ടാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദോദസാഗർ അത് അവിടെ അടുത്തെന്തോ ദോദസാഗർ എന്ന് പറഞ്ഞ ചെറിയൊരു വാട്ടർഫാൾ. എന്തായാലും അതും കൂടെ ഒന്ന് കാണാനുണ്ടായിരുന്നു അടുത്തില്ലേ എന്താ സംഭവം. എന്താണ് ജാക്കിടാരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവരെല്ലാരും റോഡിന്റെ നടുക്ക് തന്നെയാണ് കാണിച്ചു കൊടുത്തേ. നിങ്ങളിത് കൂട്ടത്തോടെ വന്ന് ഞങ്ങള് ജീവിക്കാൻ സമ്മതിക്കില്ല 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 ാണ് റോഡൊക്കെ ഇവിടെ റോഡ് വലിക്കുന്ന ഇവര്. അതെ ഓക്കെ ദൂത്സാഗർ ഞങ്ങൾ എത്തി. We'll be right back.
നമ്മള് ഇനി ഒരു 16 കിലോമീറ്റർ കൂടെ ഉള്ളു ദുധ്സാഗറിലേക്ക് പോകാൻ വേണ്ടി. നമുക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് റൈറ്റ് ആണ്. റൈറ്റ് ആണോ വേണ്ടത്? ഈ റൈറ്റ് ആണ് നമുക്ക് പോകേണ്ടത്. ഓടാ, യെസ്. നല്ല മഴ ഉണ്ടിക്കോ? മഴ ഉണ്ടല്ലേ, വെള്ളം കൂടും ചാട്ടത്തില്. മഴയത്ത് കാണാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റുമോ? വന്ന റോഡ് അടിപൊളിയാണ്, നല്ല കലക്കാൻ റോഡാണ്. ഇവിടെ അങ്ങോട്ട് റഫ് തോന്നുന്നു കാണുമ്പോ. ഫോറസ്റ്റ് പോലെ ഫുള്ള് ഫോറസ്റ്റ് തന്നെ. നല്ല കാതർ എന്നെ പുലി കടിക്കൂല. ചെറിയ പയ്യനല്ലേ ഇതല്ലേ വിട്ടു പറ. ആ ചെറുതല്ലേ നെയ്ത്ത് വിടും. ഇഷ്ടപ്പെടൂല. നല്ല മൂത്ത നിങ്ങൾ ഉണ്ടാവുമ്പോ നമ്മളെ കടിക്കോ. ഒരു സമാധാനം, മനസ്സിനൊരു സമാധാനം. എന്തെങ്കിലും പറയണ്ട, ദഹിക്കണ്ട, നമുക്ക് അടുത്ത ഫുഡ് കഴിക്കണ്ട. നിങ്ങളുടെ വാക്കുന്നു ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉറപ്പായിട്ട് ഈ കാര്യം. ഞാൻ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹം. സംഭവം എന്താ വെച്ചാല് വണ്ടി നമുക്ക് ഗൂഗിളിൽ നമുക്ക് ലൊക്കേഷൻ കാണിച്ച് ഇവിടം വരെ വരുള്ളൂ. ഇവിടുന്ന് 9.5 കിലോമീറ്റർ ദൂസാറിലേക്ക് പോകാനുണ്ട്. അത് ട്രെയിൻ വഴിയേ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊണ്ടെങ്കിൽ ട്രെയിൻ വഴി പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ എന്താ പറയാ, ഒക്ടോബർ മുതലേ ജിപ്സി ജീപ്പ് ഇതേപോലുള്ള സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ പോണെന്നുണ്ടെങ്കിൽ ആകെയുള്ള ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4:30 ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ നമ്മൾ പോയാല് നമ്മളവിടെ 5:30 എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. അതായത് 1 hour നടക്കണമെന്നാണ് പറയണത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ട വ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഡാർക്ക് ആയിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. റിട്ടേൺ നമുക്ക് ട്രെയിൻ ഉള്ളത് 7:30 7:30 നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഈ വന്ന വഴിക്ക് തൊട്ട് മുമ്പ് ഇവിടെയുള്ള ഒരു ലോക്കൽ സ്റ്റോറി ടീമാണ് ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇപ്പൊ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 800 rupees അവര് ചാർജ് ചെയ്യും. അവര് തന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് പറയും. പക്ഷെ അങ്ങനെ പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പൊ ഞങ്ങളുടെ സമ്മാനത്തിന് വേണ്ടിട്ട് നേരെ ഇതിൽ കാണുന്ന മാക്സിമം ഇവിടം വരെ പോകുന്ന അറിയാൻ വേണ്ടി വണ്ടി ഓടിച്ച് ഇവിടം വരെ കൊണ്ടുവന്നപ്പോ ഇത് എന്താണ്, ഇത് ഒരു റിവറാണ്, ചെറിയ റിവർ. ഇതാണ് സംഭവം, വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം ഇതാണ്. അങ്ങനെ പറയല്ല, അങ്ങനെ പറയാ, വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വെള്ളം ഇതാണ്. ഒഴുകട്ടെ, അങ്ങനെ ഒഴുകട്ടെ. ഭയങ്കര ഒഴുക്കുണ്ട്, വെള്ളത്തിന്റെ പവർ ഇല്ലേ, നല്ല ഒഴുക്കുണ്ട്, ഭയങ്കര പവർ. അതെ, ഇതാണ് നമ്മൾ വന്ന റോഡിന്റെ എൻഡ് തോന്നുന്നത്. ഇത് റോഡാണ് ഇക്ക സംഭവം, റോഡ് നിറഞ്ഞിരിക്കാണ്. ജിപ്സി പോവാത്ത അതുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ജിപ്സി പോകും. ഒക്ടോബർ മുതലേ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇവിടെ തന്നെ ഡൗട്ട് അടിച്ചു. അതെന്ന് പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഒന്നുള്ളത്. ഇപ്പോഴാണ് മനസ്സിലായത് ഈ റോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് അത്. ഇതുണ്ട് അവിടെ നിന്ന് അവിടെ ഓഫ് റോഡ് ആണ്. ഓഫ് റോഡ് ശരിക്കും വണ്ടി പോകാൻ പറ്റിയ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയാണ്, നമ്മുടെ ഫോർച്യൂണർ തന്നെ പുലിയായിട്ട് പോകാറുണ്ട്. പുഷ്പം പോലെ പോകാൻ പറ്റും.
പക്ഷെ ഇത്രയും പവറുള്ള ഒഴുക്കുള്ളത് കൊണ്ടിട്ട് വണ്ടി എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മള് ഫോർച്യൂണറിനെ ചിലപ്പോ പിടിച്ചിരിക്കാൻ പറ്റും, അതിന്റെ അകത്ത് സ്പെഷ്യൽ ഓപ്ഷൻ ഒക്കെ ഉണ്ട്, അതിനെ പിടിച്ച് നമുക്ക് ഗ്രിപ്പിട്ട് പോകാൻ പറ്റും. പക്ഷെ അലൗഡ് അല്ല, അങ്ങോട്ട് നമ്മളെ വിടില്ല. അപ്പൊ ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ്, എനിക്ക് ദൂത്സാഗർ വാട്ടർഫോൾ കാണുന്നത് ഭയങ്കര, നിങ്ങളെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ നിങ്ങളുടെ വാക്കും പറഞ്ഞു, പക്ഷെ കണ്ടീഷൻ നോക്ക, വെള്ളത്തിന്റെ പവറിഷ് നോക്ക്, പവറിഷ് ശരിക്കും ഇതിങ്ങനെ കാണിച്ചാൽ വെള്ളച്ചാട്ടം പോലെ ഉണ്ടോ? നല്ല പവർ ഉണ്ട് ഇത്. സംഭവം ഈ റോഡിൽ ഇങ്ങനെ ഈ കുറ്റിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ റോഡ് പോകുന്നു, എന്നിട്ട് അതിലേക്ക് കയറുന്ന ആ വഴിയിലേക്ക് കയറിയിട്ട് അങ്ങോട്ട് പോകുന്നതാണ്. സംഭവം നമുക്ക് കുളിച്ചാലേക്കാ, കുളിച്ചിട്ട് പോയാണ് അല്ലേ, അവിടെ നിന്ന് കൊടുത്തിട്ട് അതേ വഴി അങ്ങോട്ട് പോകും. പിന്നെ പൊടിയിട്ട് കാണില്ല അല്ലെ, മഷീൻ നോക്കിയാ കാണില്ല. ഇത് മറ്റേ കപ്പ് കൊടുത്തിട്ട് കപ്പിന്ന് ഇങ്ങനെ കോരി കുളിക്കുന്നത് അതേ ഓപ്ഷൻ. ഇന്ന് നല്ല പെബിൾസ് ഉണ്ട്, കൊറേ പെബിൾസ്, വലിയ വലിയ പെബിൾസ്, ഫുള്ള് പെബിൾസ്. ഇന്നലത്തെ പ്ലാൻ ആക്ച്വലി ചേഞ്ച് ആക്കിയത് ഞാനാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് 79 kilometers ഉള്ളൂ. അപ്പൊ ഈ 79 kilometers നമുക്ക് നേരെ ഗോവ പോയിട്ട് റൂം എടുത്തിട്ട് അവിടെ നിന്ന് വന്നായിരിക്കും നല്ലത്, നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് രാവിലെ വന്നായിരിക്കും നമുക്ക് നല്ലതെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഡൗട്ട് അടിച്ച്, ഇവിടെ വന്നിട്ട് ഈ ദൂത്സാഗർ എന്ന് പറഞ്ഞ ഏരിയയിൽ നമ്മൾ വന്ന് ഇവിടെ റൂംസോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫുഡോ കാര്യങ്ങളോ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ലോക്കായി പോകുന്നുള്ളൊരു ചിന്തയായി. കറക്റ്റ് ആയിരുന്നു ഗൈസ്, കറക്റ്റ്. ഇന്നലെ നല്ലൊരു ഡിസിഷൻ എടുത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് വരാഞ്ഞ വളരെ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഇവിടെ വന്ന് പെട്ടേനെ, റൂംസ് ഒന്നും ഇല്ലാണ്ട് പെട്ടേനെ. ആ ഇതാണ് ദൂത്സാഗർ വീഡിയോ. അവിടെ ആന ഉണ്ട്, കാട്ടാനറിയില്ല. അവിടെ ഒരു കാട്ടാനയാണ്, ആന 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 എലിഫന്റ് 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 നോ സ്വിമ്മിങ് നോ സ്വിമ്മിങ്. നമ്മളെപ്പോലെ തന്നെ ദൂത്സാഗറിൽ പോകാൻ ആഗ്രഹിച്ചു പോവിച്ചു വന്ന ആൾക്കാരാണ്, അവര് ചോദിക്കുന്നത് ഇതാണല്ലേ വഴി, ഇത് എങ്ങനെ പോകും? ഇതാണ് സംഭവ വഴി, ഈ റോഡിൽ നിന്ന് ഇങ്ങനെ നേരെ പോയിട്ട് അവിടെ ആനയുണ്ട്, കണ്ടില്ല ആനനെ? നടന്നു പോവാൻ നോക്കാം നമുക്ക്, നടന്നു പോയാൽ വീട്ടുകാരിക്കും നല്ല ഒഴുക്കുണ്ട്, നടക്കണ്ടെന്ന് പറ. ബൈ ബൈ ജാദാ, പോണ്ട, പോയാ ഓ റിസ്ക് എടുക്കണ്ട, റിസ്ക് എടുക്കണ്ട, റിസ്ക് സാപ്പിടും ലാസ്റ്റ് റിസ്ക്കിനേ. ആ എന്ത് ചെയ്യാനായി, എന്ത് ചെയ്യാൻ, ഈ കൊറിയൻ ചെമ്മുന, കൊറിയൻ ഷൂസ് ഒക്കെ ഇട്ട് കൊറിയൻ ചെമ്മുന, അതേ നടക്കുള്ളൂ അല്ലേ?
എവിടുന്ന വെള്ളം വന്നുകൊണ്ട് അങ്ങോട്ടെന്തായാലും ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ഇതേ പറ്റുള്ളൂ. എല്ലാം പോയി. എന്തൊക്കെയായിരുന്നു വെള്ളച്ചാട്ടത്തിന് വേണ്ടി ഷോർട്സ് ഒക്കെ പ്രത്യേകം എടുത്ത് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി. എല്ലാം പോയി. മഴ കൊണ്ട് പനി വരുന്നല്ലാണ്ട് വേറെ വഴി വഴിയില്ല. അവർക്ക് പോയ എക്സ്പീരിയൻസ് ഉണ്ടോ? അവിടെയുള്ള ആൾക്കാരെന്തോ അവർക്കും ധൈര്യം. അവര് ഇറങ്ങാൻ പോണല്ലോ. നമ്മളിപ്പോ ഇടിക്കും. നിങ്ങളല്ലേ ഇവർക്കൊക്കെ ഇത്ര ഞാനും നീ പോണ്ടാ, നീ പോണ്ട. ആ ഇത് അവർക്ക് അവിടെ വീടെന്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ അത് കണ്ട പോലെ ഇവരും പോണ്ട്, അവരും പോണ്ട്. വണ്ടി കൂടായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? കൂളായിട്ട് പോകും സംഭവം. പോലാം അവര് സിമ്പിളായിട്ട് പോകും. അവര് കൂളായിട്ട് അപ്പുറത്തെ പോയി. നീ വരുമ്പോണ്ട് അതിന് കുറെ അങ്ങനെ ആ സൈഡൊന്നും പോകാൻ പറ്റില്ല. ചിലപ്പോ റോഡ് ചിലപ്പോ ചെറിയ റോഡായിരിക്കും. അവർക്ക് സ്ഥിരം പോകുന്ന ആൾക്കാരല്ലേ? അവര് സ്ഥിരം പോയി പോയുള്ള എക്സ്പീരിയൻസ് ആണ്. റോഡുണ്ട്, ചെറിയൊരു റോഡുണ്ട് ആ സൈഡ്. ഈ സൈഡ് അറിയാതായിരിക്കും. സിമ്പിളായിട്ട് പോയത്. അപ്പൊ നമ്മളാരായി? നമ്മളാരായി? ശശി. റോക്ക് ശശി. അപ്പുറത്ത് കരയിലെത്തി. ഇവരുന്ന് കാലം ഇടറുണ്ട്. മറ്റൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഡെയിലി പോയി വന്നത്. ഇവർക്ക് കാലൊന്ന് ഇടറണ. ഇവരുടെ കാലൊന്ന് ചെറുതായിട്ടൊന്ന് ഇടറി ഇടറി പോകുന്നുണ്ട്. അപ്പുറത്ത് കരയിലെത്തി. ബ്രിഡ്ജാണെന്ന് പോണ്. ബ്രിഡ്ജ് റോഡ് അങ്ങനെ അവരെത്തി. അവരവിടുന്ന് താറ്റൊക്കെ കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് പോയി. സോ ഒരു രക്ഷയില്ല. അതാണ് അതാണ്. അതായത് ഇതിലെ നടന്നു പോകാനാണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂറാ, 4 മണിക്കൂറൊന്ന് നടക്കണമെന്ന് പറഞ്ഞു. നടന്നു പോകണമെന്ന് പറഞ്ഞു. കാരണം ഇവിടുന്ന് ഒരു 9.5 kilometer ആണ് ഉള്ളത്. ഒരു മണിക്കൂർ. എന്തായാലും നമുക്ക് നടന്നു പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല, നമുക്ക് മര്യാദക്ക് കാണാനും പറ്റില്ല. അപ്പോഴത്തേക്ക് സന്ധ്യ ആവും. അതുകൊണ്ട് വലിയൊരു ആഗ്രഹമാണ്. തകർന്ന് ഉടഞ്ഞ് തരിപ്പുളമായി പോയത്. എന്തായാലും സങ്കടം വരുന്നാലോചിച്ചു. അതിനൊരു ഒരു എന്തോ പോണോന്ന് തന്നെ ഉണ്ടായിരുന്നു. കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ്. നമുക്ക് ഫോട്ടോ നോക്കാം. ഫോട്ടോ നോക്കാം. വേറെ ആരെങ്കിലും ചെയ്തിട്ടുള്ള വീഡിയോ ഇരുന്ന് കാണാം. ഇരുന്ന് കാണാം. ഇല്ല, എന്തുകൊണ്ട് ആന? തടി വലിക്കാനുള്ള ആനയായിരിക്കും. നമ്മളങ്ങനെ ദൂധ്സാഗറിന്റെ ആഗ്രഹം വെടിഞ്ഞ് തിരിച്ച് ഗോവയിലേക്ക്. അതെ. അതായത് ഗൈസ്, അവിടെ ഇപ്പൊ കൊറേ പേര് നടന്നു പോണ കാണിച്ചില്ലേ? അത് അവിടെ താമസിക്കുന്ന അവിടുത്തെ കുറച്ച് ലോക്കൽസ് ആണ് നടന്നു പോയത്. അവര് നടന്നു വെച്ച് പോയത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയൊക്കെ സിമ്പിളായിട്ട് പോകും. ഒരു റിസ്ക് ഇല്ലാണ്ട് സിമ്പിളായിട്ട് പോകും. പക്ഷേ ഞങ്ങളവിടെ അവിടുത്തെ വേറെ ലോക്കൽസിന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞത് ഇതേപോലെ ഇതിനെക്കാട്ടി ഹെവി ആയിട്ടുള്ള 2-3 എണ്ണം ഇതേപോലെ പാസ് ചെയ്ത് പോകണം. അവിടെ എല്ലായിടത്തും വെള്ളം ഇതുപോലെ ഭയങ്കര ഒഴുക്കാണ് അവിടെ ആയിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല, ഭയങ്കര റിസ്ക് ആണ്, അങ്ങോട്ട് വിടില്ല, ആ പ്രശ്നമാവും എന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ട് പിന്നെ നമ്മൾ തന്നെ വിചാരിച്ച് വേറെ ആവശ്യമില്ലാണ്ട് റിസ്ക് എടുത്തിട്ട് റിസ്ക് സാപ്പിടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞ പോലെ ഒക്ടോബറിന്റെ ടൈമിൽ ഈ വെള്ളം കുറയുന്ന പറയണം. അപ്പൊ ആ ഒരു ടൈമിൽ ജിപ്സി ജീപ്പ് ഒക്കെ വിടാൻ വേണ്ടി അവിടെ സ്റ്റാർട്ട് ആവും. ആ ഒരു ടൈമിൽ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് ഒന്നും കൂടെ എന്തായാലും എന്റെ ചാനലിൽ ദൂധ്സാഗറിന്റെ വീഡിയോ ഞാൻ ഇടും. ഇട്ടിരിക്കും അത് ഉറപ്പാണത്. അത് എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ഇടും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ വിഷമം അങ്ങോട്ട് മാറ്റം.
എന്തോരം പേര് നമ്മളെ പോലെ വന്നിട്ട് ഗൂഗിള് സെർച്ച് ചെയ്ത് വന്നിട്ട് അവിടെ നമ്മളെ കിടന്നിട്ട് വണ്ടി വളച്ച് തിരിച്ചിരിച്ച് പോകണം. മഴയില്ലാത്ത ടൈമിൽ വരുന്നു. ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ ചിലപ്പോ എടുക്കും. ഒക്ടോബറിൽ അവര് പറഞ്ഞു ഒക്ടോബറിലെന്നാണ്. ഇപ്പൊ നമ്മള് റിസ്ക് എടുത്ത് കേറിയാല് അവിടെ ആളുകളെ പ്രശ്നം ചിലപ്പോ അതിനോട് പോലീസുകാരും വരാനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പെട്ടവരൊക്കെ ഇഷ്യൂ ഉണ്ടാക്കും. പുതിയ വണ്ടി അവര് എടുത്തിട്ട് പോകും. പിന്നെ അവിടെ എന്തൊക്കെ എന്ത് സംഭവം അറിയില്ല, ചിലപ്പോ നല്ല റിസ്ക് ആയിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത് ഒരാൾ സംസാരിച്ചെന്ന് പറഞ്ഞില്ലേ 800 പെർ പേഴ്സന്റെ ചാർജ് വേണം അവര് കൊണ്ടുവന്ന് പറഞ്ഞേ. അതിനെപ്പറ്റി വേറൊരാള് അവിടെയുള്ള ലോക്കല് പറഞ്ഞു അതൊന്നും ഉറപ്പില്ല. അവര് കൊണ്ടുപോയിട്ട് അതും ഇതൊക്കെ പറയും, നിങ്ങളെ നിങ്ങളെ വെറുതെ ചീറ്റ് ചെയ്യണ്ട ചീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ പറയണ എന്താന്നറിയില്ല. അപ്പൊ ഈ വീഡിയോ കാണുന്നവരെ ദൂധ്സാഗർ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, ഒരു യൂസുമില്ല ഇങ്ങോട്ട് വന്നിട്ട്. ഒരു രണ്ടു മാസം കഴിഞ്ഞ് ഒക്ടോബർ കഴിയുമ്പോഴത്തേക്കും വന്നാൽ മതി. എന്നാലേ അത് കാണാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുള്ളൂ. അതെ, അപ്പൊ അതുകൊണ്ടിട്ട് ആരും വരാൻ പുറപ്പെടണ്ട. അപ്പൊ നമുക്ക് ഇനി നേരെ കാന്തലിം ബീച്ചിലേക്ക് പോകാം. ഗോവയിലേക്ക് പോയിട്ടാണ് ഗോവ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയി. ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് വരും. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.